dialed your wrong number. ഹാരിസ് ആണോ? അതെ. ട്രൂപ്പിലൊക്കെ പാടുന്ന ആളാണോ? ഞാനൊരു അധ്യാപകനാണ്. ഞാൻ വിളിക്കുന്നത് പനമ്പിള്ളി നഗറിൽ നിന്നാണ്, എറണാകുളത്ത്. എനിക്ക് ആ കൊയിലാണ്ടിയിലെ ആ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഈ നമ്പർ. എന്റെ ഒരു മാഷ് അവിടെയുണ്ട്, ജോസഫ് മാഷ്. അറിയോ? അറിയില്ലല്ലോ. അന്ന് നിങ്ങൾ അവിടെ പ്രോഗ്രാം ചെയ്തില്ലേ? അപ്പൊ നമുക്കൊരു പ്രോഗ്രാം ബുക്കിങ്ങിന് വിളിച്ചതാണ്. ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു നമ്പറാണ് എനിക്ക് തന്നത്. പേരും പറഞ്ഞു. നിങ്ങളുടെ പരിപാടി എങ്ങനെയാ, റേറ്റ് എങ്ങനെയാണ്? ഒരു സ്കൂളിലേക്കൊക്കെ പരിപാടി നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റേറ്റ്? നടത്തിക്കൊണ്ട് പോകണ ആ കൊടുത്തോളൂ. ഹലോ, നിങ്ങളിപ്പോ എവിടെയാണ് ഉള്ളത്? അപ്പൊ സ്കൂളിലേക്ക് പരിപാടി ചെയ്യാനാണെന്നുണ്ടെങ്കിലേ എത്ര റേറ്റില് നിങ്ങൾ ചെയ്യും അറിയാൻ വേണ്ടിട്ടായിരുന്നു. പരിപാടി ഈ മാസം അവസാനം 26th. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ ഒന്ന് തോന്നരുത്, ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നതേ, റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടും കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ടും ഒരുപാട് ഭയങ്കര സിനിമാറ്റിക് പാട്ടുകളൊന്നും, ഇപ്പൊ എന്താ പറയാ, ഈ അടുത്തിറങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ മാഷേ, 1, 2, 3, 4, 5. അതൊന്നും പാടണ്ടായോ? അല്ല മാഷേ, അത് ഒന്ന് രണ്ടെണ്ണം പാടിക്കോട്ടെ, പക്ഷെ നമുക്ക് പാട്രിയോട്ടിക് സോങ്സ് വേണം. ഈ ദേശീയ ഭക്തി ഗാനങ്ങളൊക്കെ, ദേശഭക്തി ഗാനങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയാം. അല്ല, ദേശഭക്തി ഗാനങ്ങൾ മതി നമുക്ക്. അവര് ഫോൺ ഇട്ടിട്ട് പോയല്ലോ മാഷെ. ഇപ്പൊ ഒന്നുകൂടി വിളിച്ചാലോ? ഒന്നുകൂടി വിളിച്ചു നോക്കാം. കാരണം പാട്ട് പാടിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ല. നമ്മൾ പാടും മാഷെ. നമ്മൾ പാടണോ? ജനങ്ങൾ പാടുപെട്ടാലോ? ഹലോ. ആ, എന്ത് പറ്റി ഫോൺ കട്ടായി പോയി? സാരമില്ല, ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ അധ്യാപകരാണല്ലോ, ക്ഷമയുടെ വലിയ വലിയ ആളുകളാണല്ലോ. ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പൊ ഹാരിസ് ആണോ അതോ മറ്റേ ട്രൂപ്പിന്റെ ഉടമയാണോ? രണ്ടുപേരാണ്. ഞങ്ങള് പ്രധാന അധ്യാപകനുണ്ട് ഇവിടുത്തെ, ബയോളജി അധ്യാപകൻ ഞാൻ. ഞങ്ങൾക്ക് വേണ്ടതൊരു ആകെ മൊത്തം ടോട്ടൽ 12 പാട്ട് 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ അല്ല, നോൺ സ്റ്റോപ്പ് വേണ്ട. അല്ല, കുഴപ്പമില്ല, അതുകൊണ്ട് തീർത്ത് പോക്കോട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ അത് വയ്യാണ്ടാവില്ലേ അവർക്ക്? ഇല്ല, ഇവര് ദേശഭക്തി ഗാനത്തിന് ആരും ഡാൻസ് ചെയ്യില്ലല്ലോ. കുട്ടികൾ അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് പരുവത്തിലായിരിക്കും. പക്ഷെ ഓപ്പൺ കന്നം സ്റ്റൈൽ പാട്ടില്ലാതെ എന്ത് ഗാനം വേണ്ട സാറെ? എന്ത് സാറെന്താ, പ്രിൻസിപ്പൽ തന്നെയല്ലേ? ഓപ്പൺ കന്നം സ്റ്റൈൽ പാടിപ്പിക്കുന്നുണ്ടോ? അയ്യോ, അത് വേണം സാർ. മാഷേ മാഷേ, നമ്മളും അറിയാതെ തുള്ളിപ്പോവോ? ആ ഹലോ, ഈ ഓപ്പൺ കന്നം സ്റ്റൈൽ പാടുവോ? ഓക്കെ, വളരെ സന്തോഷം. റേറ്റ് പറഞ്ഞോളൂ, റേറ്റ് പറഞ്ഞോളൂ. ഓക്കെ, 10 രൂപയ്ക്കൊക്കെ നിങ്ങക്ക് മുതലിക്കോ? ഞങ്ങളൊരു കാര്യം ചെയ്യാം, 15 രൂപ തരാം. അല്ല, ഫൂളാക്കിയതല്ല. 15 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേര് മിഠായി വാങ്ങിക്കുന്ന കാശേ ഉള്ളൂ. അതെ, ഞങ്ങൾ ഉദ്ദേശിച്ചത് 15 ലക്ഷമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച എത്രയാണ്? 15 കൊണ്ട് 1500 രൂപയുള്ളൂ. സിമ്പിൾ. ഇനിയിപ്പോ സത്യം പറയാം, ഞങ്ങൾ അത്ര തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞങ്ങൾ അധ്യാപകർ സ്റ്റുഡൻസിനോട് ചൂണ്ടയിലിട്ട് വീഴ്ത്തുന്നവരെ നിങ്ങളും ചൂണ്ടയിലിട്ട് വീഴ്ത്തിയതാണ്. അതിപ്പോ അധ്യാപകനാക്കിയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അധ്യാപകനാക്കിയ ആള് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒന്ന് പരിചയപ്പെട്ടുള്ളൂ. ഹലോ മോളെ, റംല സംസാരിക്കൂ. അയ്യേ എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ കട്ട് ചെയ്തിട്ട് പോയി റംല. അപ്പൊ റംല വിളിച്ച് പറയുക, ഇത് റെഡ് എഫ് എമ്മിന്ന് ഹലോ മേഡിയ റോങ് നമ്പർ നിന്ന് മിഥുനും ഷാഫിയാണ് പറ്റിക്കാൻ വിളിച്ചതെന്ന് കേട്ടോ. പിന്നെ പേര് രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായിട്ട് റംലയ്ക്ക് മിഥുന്റെയും ഷാഫിയുടെയും ഭാഗം ഒരു പ്രത്യേക ഗാനമുണ്ട്, ഒന്ന് കേട്ടിട്ട് പോയാൽ മതി. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. Thank you. Hello, my dear wrong number.